ഞാൻ ഫ്രാങ്ക് ആയിട്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആ കോട്ടയിലേക്ക് പോകരുത്. അതെങ്ങനെയാണ് ഫ്രാങ്ക്? ജീവിതകാലം മുഴുവൻ പൈസ ശേഖരിച്ച് ഞാൻ ഈ കോട്ട എന്റെ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്, എന്തുകൊണ്ട് പോയിക്കൂടാ? ഫ്രാങ്ക്ലിൻ പറയുന്നത് ഈ കോട്ടയിൽ ഭൂതമുണ്ട്. സർ, നിങ്ങളുടെ പേര് ഫോൾ എന്നായതുകൊണ്ട് എപ്പോഴും വീഴണം എന്നർത്ഥമില്ല. വേണ്ടാത്ത കാര്യങ്ങൾ പറയണ്ട ഫ്രാങ്ക്, ഭൂതവും പ്രേതവും ഒന്നുമില്ല. ലെറ്റ്സ് ഗോ ഇൻ. സർ, ഫോൾ, പ്ലീസ് ഡോണ്ട് ഫോൾ. നമുക്ക് പുറത്തേക്ക് പോകാം. ഫ്രാങ്ക്ലിൻ, ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. വാതിൽ ഇപ്പോഴും തുറന്നു തന്നെയാണ് കിടക്കുന്നത്. നിങ്ങൾ എന്റെ കൂടെ വാ. ആരാണ് ഇവിടെ നിന്ന് കടന്നു പോ. ഈ കോട്ട എന്റേതാണ്, കടന്നു പോ, ഇല്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാനാവില്ല. അപ്പൂപ്പൻ പറഞ്ഞിരുന്നു ധീറിന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് നല്ല രീതിയിൽ ഒരുങ്ങി ചെല്ലണോന്ന്. എന്നാൽ ഇനി ഈ ടൈയും കുടിക്കെട്ടിക്കളയാം. അയ്യോ, ഈ ടൈ കിട്ടുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. ആ, അപ്പൂപ്പനോട് ചോദിക്കാം. അപ്പൂപ്പാ, എനിക്ക് എനിക്ക് ടൈ ഒന്ന് കിട്ടിത്തരാം മോനെ. നോക്കൂ, അപ്പൂപ്പനോട് ടൈ കിട്ടിത്തരാൻ പറഞ്ഞപ്പോ അപ്പൂപ്പൻ നിന്ന് വിറയ്ക്കുന്നു. അതെന്താ അങ്ങനെ? എന്നെ കണ്ടിട്ട് എല്ലാവരും എന്തിനാ പാ 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 എന്ന് പറയുന്നത്? മീൻ എന്താ ഈ പാ 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 പാ? എവിടെയാണ് പാമ്പ്? എവിടെയാണ് പാമ്പ്? നിന്റെ കഴുത്തിൽ. അയ്യോ പാമ്പ്, അയ്യോ, അഴിച്ചു മാറ്റ്, ആരെങ്കിലും ഇതൊന്ന് അഴിച്ചു മാറ്റ്. അയ്യോ പോ. എവിടെയാ പാമ്പ്? ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ, ഓടിപ്പോയി. ഇത്രയും നേരം പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞോണ്ടിരുന്നു, ഇപ്പൊ ഭൂതം ഭൂതന്നായോ? പാമ്പ് പാമ്പെന്ന് പറയാതെ എന്നിട്ട് പുറകില് നോക്ക്. ഞാൻ ഭൂതമല്ല, ഞാൻ ബോസാണ്. എന്റെ മോണിൽ ഗോതമ്പ് പൊടി വീണതാണ്. ബോസേ, നിന്റെ വികൃതികൾ ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഓർത്തോ, ഭൂതം എന്നൊന്നില്ല. ഹലോ, ഇവിടെയല്ല അങ്കിൾ പീറ്റർ ഫോളിന്റെ ഫോണാണ്. ഡോണ്ട് വറി, ഞങ്ങൾ എത്തി. എന്തുപറ്റി അപ്പൂപ്പ? എന്റെ കൂട്ടുകാരൻ പീറ്റർ ഫോൾ പറയുന്നത് അയാളുടെ കോട്ടയിൽ ഒരു ഭൂതമുണ്ടെന്ന്. നമുക്കുടനെ സ്കോട്ട്ലൻഡിൽ എത്തണം. അതാണ് അങ്കിൾ ഫോളിന്റെ കോട്ട. നമുക്ക് നേരെ അങ്കിൾ ഫോളിന്റെ കോട്ടയ്ക്ക് മുന്നിൽ കൊണ്ട് നിർത്തിയാ മതി. എന്താണ് കാണിച്ചത് ബോസ്? കുതിര എന്തിനാ വെള്ളത്തിൽ ഇറക്കിയത്?
അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു വണ്ടി നേരെ കോട്ടയുടെ മുന്നിൽ കൊണ്ട് നിർത്തണമെന്ന്. അതുകൊണ്ട് ഞാൻ നേരെ കോട്ടയുടെ മുന്നിലേക്ക് പോവാൻ നോക്കിയതാണ്. അതെന്തിനാ? നേരെ മുമ്പിൽ വെള്ളം കണ്ടിട്ടും വണ്ടി എന്താ നിർത്താതിരുന്നത്? അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു തന്നില്ല വെള്ളം കണ്ടാൽ വണ്ടി നിർത്തണമെന്ന്. അതുകൊണ്ട് ഞാൻ വണ്ടി നിർത്തില്ല. എന്റെ സുഹൃത്തെ, അങ്കിൾ ഫോൾ സർന്ന് ഫോൾ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ മനസ്സിലായി ഇദ്ദേഹത്തിന്റെ പേര് ഫോൾ എന്ന് വെച്ചത് എന്തിനാണെന്ന്. എന്റെ കണ്ണേ, എന്റെ പൊന്നെ, കരളെ, എന്റെ ചങ്ങാതി, എന്റെ ഫോൾ, ഡോണ്ട് ഫോൾ. വെൽക്കം ചങ്ങാതി, വെൽക്കം ഫോൾ. ഇതാണ് എന്റെ കുട്ടികൾ മീർ, ധീർ, ധീർ, പിന്നെ ബോസ്. വെൽക്കം ടു സ്കോട്ട്ലൻഡ് കുട്ടികളെ. പ്ലീസ് ടു മീറ്റ് യു. മീറ്റ് മൈ ബട്ട്ലർ മിസ്റ്റർ ഫ്രാങ്ക്. ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നത് ഒട്ടും നന്നായതേയില്ല. ഈ കോട്ടയിൽ ഭൂതമുണ്ട്, അത് നമുക്കൊക്കെ അപകടകാരിയാണ്. സോറി അങ്കിൾ ഫ്രാങ്ക്. അങ്കിൾ ഫോൾ വരുന്ന വഴി അപ്പൂപ്പൻ ഞങ്ങളോട് കാസ്റ്റിലിനെ കുറിച്ചെല്ലാം പറഞ്ഞു. ഇതും പറഞ്ഞു യഥാർത്ഥത്തിൽ ഭൂതമില്ല എന്നും. എന്തോ ഒരു ചുറ്റിക്കളി ഉറപ്പായും ഉണ്ട്. അങ്കിൾ ഞങ്ങളെ വിശ്വസിക്ക്. ഈ ഭൂതം ആരായാലും ഞങ്ങൾ അവനെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നിട്ടേ അടങ്ങൂ. ഫാബ് ഫൈവ് റെഡി. ഇവിടെ വേലിയേറ്റം ഉണ്ടാവുമ്പോൾ കോട്ടയിലേക്കുള്ള പാലം വെള്ളത്തിൽ മുങ്ങിപ്പോകും. അതുകൊണ്ട് നമുക്ക് കോട്ട വരെ ബോട്ടിൽ പോകേണ്ടി വരും. അതെ അങ്കിൾ ഫോൾ, നിങ്ങൾക്ക് വീഴണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്കല്ല ബോട്ടിലേക്ക് തന്നെ വീണേക്കണം. ആ ഭൂതം നമ്മൾ വരുന്നത് കണ്ട് ദേഷ്യപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഫ്രാങ്ക് ആയിട്ട് നമ്മൾ ഇനി മുന്നോട്ട് പോകരുത്. പേടിക്കേണ്ട ആവശ്യമില്ല, ബോട്ട് ഓടിച്ചോളൂ. ഫ്രാങ്ക് ആയിട്ട് പറയുകയാണ് നിങ്ങൾ ആരും അകത്തേക്ക് പോകരുത്. അകത്തേക്ക് പോയാലേ കാര്യങ്ങൾ തീരുമാനമാകൂ. നിങ്ങൾക്ക് രണ്ടാൾക്കും പേടിയാണെങ്കിൽ ഇവിടെ തന്നെ നിന്നോളൂ, ഞങ്ങൾ എന്തായാലും നിൽക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ അകത്തുനിന്ന് എന്ത് ചെയ്യും? എന്തെങ്കിലും ഒന്ന് നടക്കാതിരിക്കില്ല. ആ ഫോൺ നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞങ്ങൾ സത്യം അന്വേഷിച്ചിട്ട് വരാം. എനിക്ക് പേടിയാവുന്നു, ഈ ഭൂതം നമ്മളെ പിടിച്ച് തിന്നാലോ. ഞാൻ പുറത്തോട്ട് പോയിക്കോട്ടെ. ഒന്നും സംഭവിക്കില്ല ബോസ്, ധൈര്യമായിരിക്കേ. ഹീർന് ടെൻഷനായി, ഇതെല്ലാം വിറയ്ക്കുന്നത് എന്തിനാന്ന് ഓർത്തിട്ട്. പേടിക്കണ്ട, എനിക്ക് തോന്നുന്നത് ആരോ നമ്മളെ മനപ്പുറം പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന്. ഇവിടെ നിന്നിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല അപ്പൂപ്പ, നമുക്ക് എല്ലാവർക്കും കൂടി അകത്തേക്ക് പോവാം. എനിക്ക് ഈ ഭൂതത്തിലൊന്നും വിശ്വാസമില്ലായിരുന്നു, പക്ഷെ എനിക്കിപ്പോ പേടി തോന്നുന്നു. എന്തു പറയുന്നു ധീർ? അല്ല അപ്പൂപ്പ, നമുക്ക് അകത്ത് കയറാൻ പേടിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഭൂതത്തിന്റെ ശബ്ദം കേട്ടു തുടങ്ങിയത്. നമ്മൾ പേടിക്കാനുള്ളവരല്ല, എല്ലാ പേടിയും ധൈര്യത്തോടെ നേരിടണം. അബദ്ധം കാണിക്കരുത്, അകത്തേക്ക് കയറിയാൽ ആരും തന്നെ ബാക്കി കാണില്ല. എന്താണ് അണഞ്ഞും തെളിഞ്ഞും കാണുന്നത്? ഈ ലൈറ്റ് എന്താ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നത്? ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഇനി നമ്മളെ മനപ്പുറ ഈ ലൈറ്റിനടുത്തേക്ക് ആകർഷിച്ച് കൊണ്ടുവന്നതാവുമോ? എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ഇതായിരുന്നു ശത്രുവിന്റെ സൂത്രം, ലൈറ്റ് കാണിച്ച് അട്രാക്ട് ചെയ്ത് അതിനടുത്തേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ഇത് നമ്മുടെ പുറത്തേക്ക് വീഴ്ത്തുക. ആരോ ഒരാൾ വലിയൊരു കളി കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്റെ ശക്തിയെ കുറിച്ച് അറിയില്ല. ഇനി കണ്ടോ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്.
ബോസ്, നീ നിലത്ത് പോയി മലർന്ന് കിടക്ക്. എന്തിനാ നിനക്ക് വേദന എടുത്താ ബോസ്? ഏ ഇല്ല, എനിക്ക് നല്ല രസമായിരുന്നു. വയറ്റിനുള്ളിൽ എന്തോ നല്ല കുടുകുടാന്ന് തോന്നി. ഒരു ചലഞ്ച് നമ്മൾ ക്രോസ് ചെയ്തു, ഇനി മുന്നോട്ട് പോകാം. ഇനി എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്? ഇവിടെ തീർച്ചയായും ഒരു വാതിൽ ഉണ്ടാകാതിരിക്കില്ല. മീർ, എനിക്ക് കാൻഡിലും തീപ്പെട്ടിയും താ. അല്ല, ഇത്രയും വെളിച്ചമുള്ളപ്പോൾ എന്തിനാ കാൻഡിൽ കത്തിച്ചിരിക്കുന്നത്? കാൻഡിൽ ഉരുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ ഇതിലെ മുന്നോട്ട് പോകാനുള്ള വാതിൽ നോക്കുകയാണ്. വാതിലുണ്ടെങ്കിൽ എന്തായാലും അതിലൂടെ കുറച്ചെങ്കിലും കാറ്റ് അകത്തേക്ക് വരാതിരിക്കില്ല. കിട്ടിപ്പോയി വാതിൽ. നിങ്ങൾ ഇതിനകത്തേക്ക് കടന്നു വന്നത് ഒട്ടും ശരിയായില്ല. ഞാൻ അങ്ങോട്ട് വന്ന് നിങ്ങളെ ഓരോരുത്തരെയും മാറി മാറി തിന്നുന്നതാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ മടങ്ങി പോവില്ല. ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളെ പിടിച്ചു നോക്ക്. നിങ്ങൾക്ക് അവസാന വാർണിംഗ് തരികയാണ്. നിങ്ങൾ തിരിച്ചു പോയിക്കോ. എന്തിനാ എപ്പോഴും എപ്പോഴും തിരിച്ചു പോകുന്നത്? ധൈര്യമുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യ്. അല്ല, എന്തിനാ അതിനെ ദേഷ്യം പിടിപ്പിക്കുന്ന? ധീർ എന്തിനാ അതിനെ പിരികേറ്റുന്നത്? എന്തിനാണെന്ന് കാണിച്ചു തരാ അപ്പൂപ്പ. ഇപ്പൊ അപ്പൂപ്പന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. ഈ ഭൂതം ഒരേ ഇടത്തു നിന്നാണ് വരുന്നതെന്നും ഒരേ ഇടത്തേക്ക് തന്നെയാണ് പോകുന്നതെന്നും. മുകളിൽ നിന്ന് താഴേക്ക് ഒരു നൂലിട്ടിരുന്നു, അതിലൂടെയാണ് താഴേക്ക് വന്നതും അതിലൂടെ തന്നെയാണ് മുകളിലേക്ക് പൊക്കോണ്ടിരുന്നതും. എന്തൊരു ബുദ്ധിയാ നിനക്ക്! നിങ്ങൾ ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഓടിക്കോ. കാരണം അയാൾ നമ്മളെ ഈ കോട്ടയുടെ കൺട്രോൾ റൂം വരെ കൊണ്ടുപോകും. ഫോളോ ഹിം. നീ എന്തിനാണ് ഇങ്ങോട്ട് ഓടി വന്നത്? അവർ നിന്നെ പിന്തുടർന്ന് വരികയാണെങ്കിലോ? ഫ്രാങ്ക്ലി പറഞ്ഞാൽ നിങ്ങളുടെ കളി അവസാനിച്ചു മിസ്റ്റർ ഫ്രാങ്ക്. വോയിസ് ചേഞ്ചിങ് മെഷീൻ, അത് ശരി. അപ്പോ ഈ മെഷീൻ കൊണ്ടാണ് മിസ്റ്റർ ഫ്രാങ്ക് ശബ്ദം മാറ്റി ലേഡി ഗോസ്റ്റിന്റെ ശബ്ദത്തിൽ നമ്മളെ പേടിപ്പിച്ചോണ്ടിരുന്നത്. ആ, ഞാൻ എല്ലാവരെയും അങ്ങനെ തന്നെയാണ് പേടിപ്പിക്കുന്നത്. ഈ കോട്ടയിൽ മുഴുവൻ ഞാൻ മെഷീൻസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ലൈറ്റ് കത്തും കാറ്റുവരും മിന്നലുണ്ടാവും. അങ്ങനെ ഞാൻ ഈ സ്ഥലം ഹോണ്ടഡ് ആണെന്ന് ധരിപ്പിച്ച് എന്റെ സ്മഗ്ലിംഗ് ക്യാമ്പാക്കി മാറ്റി. നിങ്ങൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല അങ്കിൾ ഫ്രാങ്ക്. ഹീർന് ടെൻഷനായി. നമ്മൾ എന്തിനാ ഇങ്ങനെ വെറുതെ സംസാരിച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്നത്? ലെറ്റ്സ് ഫൈറ്റ്. Subscribe to Sony A for more such fun videos.